അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما. وَإِنَّ مِنْ أُمَّتِي يَنْدَ أُمَّتِكَلِ الْوَرُنَّ وَرِبِفَاغَمْ مَنْ يَسْتَحِلُّونَ الْحِرَى وَبِجَارَمْ حَلَالَانَ النَّبَرَ يُنَّبَرَ يَنْدَ أُمَّتِكَلِ الْوَرَانْ بُوْغُنُّنْدُ بِبَايَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ سَلَّمْ بَرَ يَنْدَ نَفْسِنَ دِشْتَمَانْ بِشَاتِنَ دِشْتَمَانْ أَدُوَنْدَ أَنْ പിശാചിന് ഇഷ്ടമാണ്, നഫ്സിന് ഇഷ്ടമാണ്. പിന്നെ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം, ഒരു ന്യായീകരണം, ഒരു മുബറിറാത്ത് വേണം. അതിന് എന്തെങ്കിലും പിടിച്ചത് പറയുന്നേ. പിന്നെ പറഞ്ഞു വർദ്ധിബ പലിശ. അല്ലാഹു സുബ്ഹാനഹു വതആല യുദ്ധം പ്രഖ്യാപിച്ച സംഗതിയാണ് പലിശ എന്നത്, റിബ എന്നത്. അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ്. ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. ജൂതന്മാരെന്താ പറഞ്ഞത്? ലഅനല്ലാഹുൽ യഹൂദ, ജൂതന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? അവരിങ്ങനെ പറഞ്ഞു. വഖൗലിഹിം, അവരിങ്ങനെ പറഞ്ഞു. ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, കച്ചവടവും പലിശയും ഒന്നു തന്നെയാണല്ലോ എന്നവർ പറഞ്ഞു. കച്ചവടം ചെയ്യുമ്പോ 10 രൂപയുടെ സാധനത്തിന് 1 രൂപ ഏറെയായി 20 കിട്ടുന്നുണ്ടല്ലോ. പലിശക്കും അങ്ങനെ 10 ന് 20 കിട്ടിയാൽ രണ്ടും കച്ചവടവും ഇതും ഒരുപോലെയാണല്ലോ. സുബ്ഹാനല്ലാഹ്, വിരുദ്ധമായ രണ്ടതിനെയും അത് സിമിലർ ആണ് എന്ന് പറഞ്ഞതിനെ ന്യായ ദുർവ്യാഖ്യാനം ചെയ്തു. അള്ളാഹു അവരെ ശിക്ഷിക്കുന്നല്ല പറഞ്ഞത്, അത് മാത്രമല്ല, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. പടച്ചവൻ പറഞ്ഞു, അള്ളാഹു തആല ഹലാലാക്കുകയും കച്ചവടം ഹലാലാക്കുകയും പലിശ അള്ളാഹു ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. ഖുർആനിന്റെ നസ്വാൻ. പക്ഷേ എന്റെ ഉമ്മത്തികളിൽ പച്ചയായ പലിശ അത് ഹലാലാണെന്ന് പറയുന്നവർ വരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക് വാദ്യോപകരണങ്ങൾ, അത് ഹലാലാണെന്ന് പറയുന്നവർ, ഇത്രയൊക്കെ പറ്റുമെന്ന് പറയുന്നവർ, ഇത്രയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവർ. സുബ്ഹാനല്ലാഹ്, ഈ ചില വിഷയങ്ങൾ നമ്മൾ അങ്ങോട്ട് ഈസ്റ്റു, നമ്മൾ അങ്ങനെ ഒരു ഏത് വിഷയത്തിലും ഏത് നമ്മൾ എന്തിനും അങ്ങനെ കേൾക്കുകയാണ്, ഏതിലും മ്യൂസിക് കേൾക്കുകയാണ്, എവിടെയും മ്യൂസിക്കുണ്ട്, ഏത് പാട്ടിനും കൂടെ ഉണ്ട്, അത് ദീനി പാട്ടിനും അല്ലാത്തതിനും ഒക്കെ ധാരാളം. ഇതങ്ങനെ നടക്കുമ്പോൾ ഇതിപ്പോൾ എന്താ ഇതിൽ ഹറാമെന്ന് പറയാൻ എന്തിരിക്കുന്നു? സ്വാഭാവികമായും അതിൻ്റെ ആ ഒരു ഫെമിലിയാരിറ്റി, അതിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ട് നമ്മളത് ഹറാമാണെന്ന് മനസ്സിലാക്കാതെ പോവുകയാണ്. എന്നാൽ ഇത് ഹലാൽ ഉൽക്കരിക്കുന്നവർ വരും, ഇത് ഹലാലാന്ന് പറയുന്നവർ, ഇത് കുഴപ്പമില്ല, നമ്മുടെ ഈ പാട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ടെങ്കിലും ആൾക്കാർ കേട്ടോട്ടെ. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഗതി ഇല്ല. അല്ലാഹു തആല ഹറാമാക്കിയ ഒന്ന് ഹിദായത്തിന്റെ ഒരു വഴി ആവില്ലല്ലോ. എങ്ങനെയാണത്? അല്ലാഹ് ഹറാമാക്കിയ ഒന്നിലും ശിഫ വെച്ചിട്ടില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രച്ചൂടുണ്ടെന്ന് പറഞ്ഞ് കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ അതിന് കള്ള് ശിഫയാവുക? അള്ളാഹു പച്ചയായ ഹറാമാക്കിയ സംഗതി എങ്ങനെ ശിഫയാവുക? അള്ളാഹു ഹറാമാക്കിയത് ഒരിക്കലും ശിഫയാകില്ല, ഹറാമാക്കിയതിൽ ശിഫയില്ല. ലം യജ്അലില്ലാഹു
അല്ലാഹു തഅഫീമ ഹറം, അല്ലാഹു ഹറാമാക്കിയതിൽ ശിഫാഅൻ, ഒരു ശിഫയെയും അല്ലാഹു വെച്ചിട്ടില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നഫ്സാണ് പ്രശ്നം, ശരീരത്തിന് അത് ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കാൻ എന്തൊരു ഭംഗിയാണ്. അപ്പൊ കുട്ടികളൊക്കെ, പ്രത്യേകിച്ചും കുട്ടികളുടെ ഒക്കെ ആ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ്. അവര് അങ്ങനെ പറഞ്ഞേക്കും, ഇത് എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കും. നമ്മൾ ഖുർആനല്ലേ കേൾക്കേണ്ടത്, എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം. അത് കേൾക്കാൻ കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല, അവർ തക്ലീഫിന്റെ പ്രായത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ വലിയവരെ സംബന്ധിച്ചു പോലും അത് അത് പിശാച്ച് ഭംഗിയാക്കി കാണിക്കുന്ന സംഗതിയാണ്. പലിശയുടെ വിഷയം അങ്ങനെ, അഞ്ച് കാശ് ചെലവാകാതെ കാശിങ്ങോട്ട് വരുന്ന സംഗതിയാണത് അല്ലേ. തന്റെ ക്യാപിറ്റൽ ഒന്നും കുറയുന്നില്ല, എത്രയാണോ ഉള്ളത് ആ ക്യാപിറ്റൽ വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് പൈൽഡ് ഓൺ പ്രോഫിറ്റ്സ്, അവൻ പറയുന്ന ലാഭം അവന് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ നഫ്സ് പറയുന്നു തരക്കേടില്ലല്ലോ, ഇതൊക്കെ നമ്മൾ ചെന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞാൽ അവർ പറയും കാശ് കിട്ടുന്ന ഏർപ്പാടുകളൊന്നും മാപ്പിളാർക്ക് ഹലാലുമല്ല അല്ലേ. കാശ് കിട്ടുന്ന പല ഏർപ്പാടും നമുക്ക് ഹലാലല്ല, എന്താ ചെയ്യുക? അങ്ങനെയാണ്. കാരണം നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ മാത്രം പോരെന്ന് ചിന്തിക്കുന്നവരാണ്, നമുക്ക് അവിടെ കഴിയാനുള്ളവരാണ്, ആഹ്റത്തിലേക്ക് പോകാനുള്ളവരാണ്. അപ്പോ പിശാച്ച് പല വിഷയത്തിലും ഇടപെടുന്നു. പിന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നഫ്സും പിശാച്ചും തമ്മിലുള്ള വ്യത്യാസം, നഫ്സ് പറയാ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് നഫ്സ് ഫോക്കസ് ചെയ്യുക, ആ തെറ്റ് ചെയ്യാൻ ശരീരം പിന്നെയും 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 നമ്മെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിലാക്കണം, ഇത് നഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനമാണ്. പിശാച്ച് അങ്ങനെയല്ല, ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ ഒരു തെറ്റ് അവൻ നമ്മൾ ചിന്തിപ്പിച്ചു, അത് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരുങ്ങുന്നു, വേണ്ടാന്ന് വെക്കുന്നു. അപ്പൊ പറയുന്ന പിന്നെ വേറൊന്നാകാം, വേറൊരു തെറ്റ് ചെയ്യിക്കാം, അത് വേണ്ട നോക്കും മറ്റൊന്ന്. ഇങ്ങനെ പിശാച്ചിന്റെ ലക്ഷ്യം നമ്മൾ തെറ്റ് ചെയ്തിരിക്കണം എന്ന്, അള്ളാഹുവിന് ഇസ്യാൻ ചെയ്യണം എന്നാണ്. അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലൂടെ പിശാച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അത് പിശാച്ചിൻ്റെതാണ്. നഫ്സ് ഒന്നിൽ ഇസ്റാറു ചെയ്യുമെന്നാണ്, നഫ്സ് ഒന്നിൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്യും, ഇത് ഈ തെറ്റ് ചെയ്യണം, ആ തെറ്റ്, അത് ഇപ്പോഴല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും. ഒരു തെറ്റിലേക്ക് നഫ്സിനെങ്ങനെ പിടിച്ചു നിർത്തും, ഇത് നഫ്സിന്റെ പാപമാണ്, നഫ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർബോധനമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവർ നിരപരാധിയായിരിക്കെ ബഹുമാനപ്പെട്ടവരുടെ മേൽ ഒരു അക്യുസേഷൻ ഉണ്ടായപ്പോ അല്ലേ, അസീസ് എന്ന് പറയുന്ന ഈജിപ്തിലെ പ്രമുഖന്റെ ഭാര്യ ഈ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സെഡ്യൂസ് ചെയ്തു. ബഹുമാനപ്പെട്ടവർ അതിന് വഴങ്ങിയില്ല. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വം അസീസ് എന്നവർക്ക് അറിയാമായിരുന്നു. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഒരു വാക്ക് പറഞ്ഞു, എന്റെ നഫ്സ് തീർച്ചയായും തെറ്റിൽ നിന്ന് ബരീ ആണ് എന്ന അവകാശവാദമല്ല ഇത്, ഞാൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ്. മനുഷ്യന്റെ ശരീരം തിന്മ കൊണ്ട് ധാരാളം മനുഷ്യനോട് പ്രേരിപ്പിക്കുന്നതാണ്. പല ലേസിനെസ്സും അങ്ങനെയാണ്, നമ്മുടെ പല മടിയും. നമുക്ക് തോന്നുന്ന ഒരു വിഷയത്തിന് മടി വരെ നബി തങ്ങൾ കാവൽ ചോദിച്ച വിഷയമല്ലേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, ലേസിനെസ് എന്ന് പറയുന്നത് വലിയൊരു അദാബാണ്. മടി വരെ നിസ്കരിക്കാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, ദിക്റു ചൊല്ലാൻ വേണ്ടി, സ്വലാത്തിൽ ഇരുന്നാൽ പിന്നെ ഉറക്കം തൂക്കുക, എങ്ങനെയായാലും നല്ലൊരു വിഷയത്തിനിരുന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം, ഇത് വലിയൊരു അദാബാണ്. കാവൽ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നഫ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ തിന്മയിലേക്കുള്ള വിളിയാളം വരും, പിശാചിന്റെ ഭാഗത്ത് നിന്ന് വരും, എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആയരക്ക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അള്ളാഹുവേ തെറ്റിലേക്ക് ഞാൻ ഇല്ല പടച്ചവനെ എന്ന് അള്ളാഹുവിലേക്ക് മുന്നിട്ട് നിന്ന് നമ്മൾ ആ വാക്ക് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിശാചിൽ നിന്ന് ഉടനെ അള്ളാഹു തആല നമുക്ക് ഇൽത്തിഫാത്ത് തരും. ഖന്നാസ് എന്ന പിശാചിന്റെ പേര്, ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഇദാ ദുക്കിറ ഖനസ്, അല്ലാഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞാൽ തല താഴ്ത്തി ഓടുന്ന ആൾ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ കൂടെ നടക്കുമ്പോൾ നബി തങ്ങൾ അന്ന് ആ സമയത്ത് യാത്ര ചെയ്തത് ഒരു കഴുതപ്പുറത്തായിരുന്നു. ആ കഴുത അങ്ങോട്ട് കാല് തെറ്റി തങ്ങൾ വീഴാൻ പോയപ്പോ സഹയാത്രികനായ റദീഫ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി പറഞ്ഞു, തഅസ ശൈത്താൻ, പിശാച്ച് നശിക്കട്ടെ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, ഇദാ ഖുൽതഹ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തആദമ, പിശാച്ച് വലിയ ആളാവും.
പിശാചിന്റെ നാശം എന്ന് പറഞ്ഞാൽ അവൻ വലിയ ആളാവും. പിന്നെ എന്താ പറയേണ്ടത്? ഉദുക്കുരില്ല, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഇപ്പൊ തൈസ ഷെയ്ത്തോ എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്ന വാക്കാണ് തൈസ. ഷെയ്ത്താൻ, ഷെയ്ത്താൻ നശിക്കട്ടെ. ഇതിൽ അള്ളാഹുവിനെ പറ്റി വല്ലതും പറഞ്ഞോ? നബിയെ പറ്റി വല്ലതും പറഞ്ഞോ? അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു നാമം ഉച്ചരിച്ചോ? ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ ഒരു കലാം. അത് ബിസ്മില്ലാണെങ്കിൽ, ഖുർആനാണെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ. നേരെ മറിച്ച് മറ്റേതെങ്കിലും രീതിയിൽ പിശാച്ചിനെ നമ്മൾ ചീത്ത പറഞ്ഞതുകൊണ്ടും പിശാച്ച് പോകില്ല. അവൻ പോകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. ഇദാ ദുക്കിറല്ലാഹു ഖനസ്, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ തല താഴ്ത്തി ഓടും. സംഗതി എളുപ്പമാണ്, പക്ഷെ ഈ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ തിന്മയിലേക്ക് പോവാണ്, തിന്മയിലേക്ക് നമ്മൾ വലിച്ചേക്കപ്പെടുകയാണെന്നറിയുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്താൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷ കിട്ടുമെന്നറിയാം, പക്ഷേ അത് ഓർക്കാനും അത് പറയാനുമുള്ള തൗഫീഖ് ഉണ്ടാകണം. അതിനാണ് അള്ളാഹു ദുആരക്കം പറഞ്ഞത്, അല്ലാഹുമ്മ റബ്ബി അഊദു ബിക മിൻ ഹംസാതി ശയാത്തീൻ, പടച്ചവനെ പിശാചിക്കൽ ഞങ്ങളെ തിന്മ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മുതിരുന്നവരാണ്, അവരിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ തരണം. സൂറത്തുൽ ഫാത്തിഹ എന്നത് സൂറത്തു തഅലീമിൽ മസ്അല എന്ന ഫാത്തിഹയുടെ ഒരു പേരാണ്. സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്, അതിലൊരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന്റെ മുന്നോടിയാണ് അതിന്റെ മുമ്പുള്ള എല്ലാ ആയത്തുകളും. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് വഴിതരണം പടച്ചവനെ. സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്തുകൾ എമ്പാടും കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ കൂടെ ഞങ്ങളെയും ചേർക്ക്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ദേഷ്യം സമ്പാദിച്ചവരല്ല ജൂതന്മാർ. വലദ്ദാലീൻ, പിഴച്ചുപോയവരല്ല ക്രിസ്ത്യാനികൾ. അതുപോലെ ആള് അവരുടെ മാർഗം ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ.